തമിഴ്നാട്ടിൽ തമിഴ് ദേശീയത എന്നൊരു പുതിയ രാഷ്ട്രീയ സിദ്ധാന്തം ഉയർന്നു വരുന്നുണ്ട്. ശരിക്കും ഇത് പുതിയതല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ കാലം മുതലേ നിലവിലുണ്ട്. തമിഴ് ദേശീയത എന്നത് തമിഴർക്ക് ഒരു പ്രത്യേക രാജ്യം എന്ന ഒരു ആവശ്യമാണ്. സ്വാതന്ത്ര്യ സമയത്ത് നിലവിലെ തമിഴ്നാടിന്റെ ഭാഗങ്ങളും ശ്രീലങ്കയുടെ വടക്കൻ പ്രവിശ്യകളും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക തമിഴ് രാജ്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ശ്രീലങ്ക ഒരു പ്രത്യേക രാജ്യമായി സ്വാതന്ത്ര്യം നേടി. തമിഴ്നാടിനെ മറ്റൊരു രാജ്യമായി വേർപെടുത്താനുള്ള അപേക്ഷ ഇന്ത്യൻ കേന്ദ്ര സർക്കാർ നിരസിക്കുകയും ചെയ്തു. അതോടെ ആ സ്വപ്നം സ്വപ്നമായി തന്നെ മാറി. പക്ഷേ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ് ദേശീയത എന്ന ആവശ്യം വീണ്ടും സജീവമാവുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തമിഴ് ദേശീയതയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അത് ഒരു അർഹിക്കുന്ന രാഷ്ട്രീയ അവകാശവാദമാണോ? തമിഴ് ദേശീയതയുടെ പ്രത്യയശാസ്ത്രം ശ്രീലങ്കയിലെ ആ തമിഴ് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ പ്രായോഗികമാകുമോ? തമിഴ് ദേശീയതയും തീവ്രവാദവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ജീവൻകുമാർ പുഷ്പകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. എന്താണ് തമിഴ് ദേശീയത? അത് എങ്ങനെ ആരംഭിച്ചു? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആര്യൻ അധിനിവേശ സിദ്ധാന്തം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തം പണ്ഡിതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷുകാർ നിർദ്ദേശിച്ചു. ആര്യന്മാർ എന്ന ഒരു വംശീയ സംഘം ഇന്ത്യയിലേക്ക് അധിനിവേശം ചെയ്ത് ഇന്ത്യയിലേക്ക് നാഗരികത കൊണ്ടുവന്നു. അതിനു മുൻപ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആളുകളെ അവർ ദ്രാവിഡരെന്ന് വിളിക്കുന്നു. ഇതാണ് ആ സിദ്ധാന്തം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇംഗ്ലീഷുകാർ അവർ കീഴടക്കിയ എല്ലാ ഭൂമിയിലും വിഭജിച്ചു ഭരിക്കുക എന്ന നയം ഉപയോഗിച്ചിരുന്നു. കാരണം ആ കോളനികളെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് അവർക്കറിയാം. അതിനാൽ അവർ തദ്ദേശീയരെ ഗ്രൂപ്പുകളായി വിഭജിക്കുകയും വിവിധ വ്യത്യാസങ്ങൾക്കായി അവരെ പരസ്പരം തമ്മിലടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷുകാർക്ക് അവരെ എല്ലാം എളുപ്പത്തിൽ ഭരിക്കാൻ കഴിഞ്ഞു. ഈ ആര്യൻ അധിനിവേശ സിദ്ധാന്തവും ഇന്ത്യയെ ഭരിക്കാനുള്ള ഒരു നയമാണ്. കാരണം ഇന്ത്യ ഇംഗ്ലീഷ് കാട്ടാളന്മാരെക്കാളും വളരെ പരിഷ്കൃതവും സമ്പന്നവുമാണെന്ന് അവർക്കറിയാം. ഏകദേശം 2 നൂറ്റാണ്ടുകളായി ഇംഗ്ലീഷുകാർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഈ സിദ്ധാന്തം കാരണം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമുള്ള ആളുകൾക്കിടയിൽ ഒരു വിഭജനം ഉയർന്നു വന്നു. ഉത്തരേന്ത്യയിലെ വെളുത്ത ആളുകൾ ആര്യന്മാരുടെ സന്തതികളായും ദക്ഷിണേന്ത്യയിലെ ഇരുണ്ട ആളുകൾ ദ്രാവിഡന്മാരായും കണക്കാക്കപ്പെട്ടു. DNA പഠനങ്ങളിലൂടെയും ഭാഷാ പഠനങ്ങളിലൂടെയും മറ്റും ഈ അവകാശവാദങ്ങളെല്ലാം അസത്യമാണെന്ന് എല്ലാ ആധുനിക പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ജനങ്ങൾക്കും ഒരേ DNA പാരമ്പര്യമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതാണ്. എന്നിട്ടും വിഭജനം സജീവമായി നിലനിൽക്കുന്നത് ഈ ദ്രാവിഡ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അജണ്ട കൊണ്ടാണ്. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളാൽ ബ്രിട്ടീഷുകാർ എതിർക്കപ്പെട്ടെങ്കിലും ബ്രിട്ടീഷുകാരെ ആരാധിക്കുകയും ബ്രിട്ടീഷുകാർ എഴുതിയതെന്തും അംഗീകരിക്കുകയും അന്ധമായി പിന്തുടരുകയും ചെയ്യുന്ന വ്യാജ ബുദ്ധിജീവികളും അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ബുദ്ധിജീവികളിൽ ചിലർ അവരുടെ അഭിമാനത്തിനു വേണ്ടി ആര്യൻ അധിനിവേശ സിദ്ധാന്തം പ്രചരിപ്പിച്ച് വടക്കൻ ജനതയെ മഹത്വൽക്കരിക്കാൻ നോക്കി. അതിനുള്ള മറുപടി എന്നോണം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കപട ബുദ്ധിജീവികൾ ആര്യന്മാരെക്കാൾ ദ്രാവിഡർ മഹാന്മാരാണെന്ന് പുകഴ്ത്തി. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അന്നത്തെ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മറികടക്കാൻ കഴിയാത്ത ദക്ഷിണേന്ത്യയിലെ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഭജന നയം ഒരിക്കൽ കൂടി കൊണ്ടുവന്നു. ഉത്തരേന്ത്യക്കാരെ ദക്ഷിണേന്ത്യയിൽ നിന്നും വേർപെടുത്തുക എന്നതാണ് അവരുടെ പ്രാഥമിക അജണ്ടയായിരുന്നത്. ദക്ഷിണേന്ത്യക്കാർ ദ്രാവിഡരും ആര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായ വംശീയ വിഭാഗമാണെന്ന് പറയുന്നതിലൂടെ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ മുതലെടുക്കാൻ നോക്കി. ഇ.വി. രാമസ്വാമി ആരംഭിച്ച ദ്രാവിഡ കഴകവും അണ്ണാദുരൈ ആരംഭിച്ച ദ്രാവിഡ മുന്നേറ്റ കഴകവും ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരാൻ ഈ വിഭജന നയം ഉയർത്തിപ്പിടിച്ചു. ഈ വിഭജന സിദ്ധാന്തത്തെ അവരുടെ പ്രധാന രാഷ്ട്രീയ അജണ്ടയായി ഇന്നും അവർ നിലനിർത്തുന്നു. ദ്രാവിഡ ഗ്രൂപ്പിൽ തമിഴർ, മലയാളികൾ, കന്നഡക്കാർ, തെലുങ്കർ എന്നിങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതിനാൽ ഈ ദ്രാവിഡ പാർട്ടികൾക്ക് ദീർഘകാലം വിജയിക്കാനും കഴിഞ്ഞു. ഒരു എപ്പിസോഡ് എന്ന നിലയിൽ 1950-കളുടെ അവസാനത്തിൽ ഈ തമിഴ് ബുദ്ധിജീവികളുടെ സാധ്യതകൾ ഈ വിഭജന സിദ്ധാന്തത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. തമിഴർ ദ്രാവിഡർ പോലുമല്ലെന്നും തമിഴർ പ്രത്യേക വംശീയ വിഭാഗമാണെന്നും ദ്രാവിഡർ ആര്യന്മാരെക്കാളും പരിഷ്കൃതരെന്നും പ്രസ്താവിച്ചു. ഏതു വിധത്തിലും പരിഷ്കൃതരായ ആദ്യ ജനത തമിഴരാണെന്നും ലോകത്തെ മുഴുവൻ നാഗരികത പഠിപ്പിച്ചത് അവരാണെന്നും അവർ അവകാശപ്പെടുന്നു. എങ്ങനെ മൂത്രമൊഴിക്കണം, എങ്ങനെ അപ്പിയിടണം, എങ്ങനെ കോണകം ധരിക്കണം എന്നുവരെ ആദ്യമായി പഠിപ്പിച്ചത് അവരാണ്. തീ, വെള്ളം, കാറ്റ്, മഴ ഇവയെല്ലാം ആദ്യമായി കണ്ടുപിടിച്ചതും ഉപയോഗിച്ചതും തമിഴരാണ് എന്നിങ്ങനെ അവരുടെ തള്ളു തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ തവണയും ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വരും. ചുരുക്കത്തിൽ, ഈ തമിഴ് ദേശീയത എന്നാൽ തമിഴർക്ക് പ്രത്യേക രാജ്യം ആവശ്യപ്പെടുന്ന പരമോന്നത വംശമായി തമിഴരെ മഹത്വപ്പെടുത്തുന്ന ഒരു സിദ്ധാന്തം അത്ര തന്നെ. ഇത് ശ്രീലങ്കയിൽ സംഭവിച്ചത് തന്നെയാണ്. തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികളായി പോയവർ ഒരു നൂറ്റാണ്ടിന് ശേഷം തങ്ങളെ പോറ്റുന്ന രാജ്യത്തെ വേർതിരിച്ച് ഒരു പുതിയ രാജ്യത്തിനായി പോരാടി ബോഡി ബാഗുകളിലോ ലോകത്തിലെ വിവിധ കോണുകളിലേക്ക് അഭയാർത്ഥികളായോ പാലായനം ചെയ്യേണ്ടി വന്നു. അതേ കഥ തന്നെ. അതുപോലെ തമിഴ്നാടിനെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് തമിഴർക്ക് പ്രത്യേക രാജ്യം വേണമെന്നാണ് ഇന്ത്യയിലെ തമിഴ് തീവ്രവാദികളും ആഗ്രഹിക്കുന്നത്.
തീർച്ചയായും അവർക്ക് ധാരാളം പ്രത്യേക രാജ്യങ്ങൾ ലഭിക്കും, 6 വീതമുള്ള രാജ്യങ്ങൾ. ദ്രാവിഡ വിഘടനവാദ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു കാരണം നെഹ്റുവിനെയും പട്ടേലിനെയും പോലുള്ള ശക്തമായ വടക്ക് നേതാക്കൾ നിലനിൽക്കുന്നത് വരെ ഇ വി രാമസ്വാമിയെ പോലുള്ള ഈ ദ്രാവിഡ നേതാക്കൾക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഇ വി രാമസ്വാമിയെ പോലുള്ള ഒരു വൃത്തികെട്ട വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല. അതിനാൽ ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക തന്ത്രം ആവശ്യമായിരുന്നു. അതിനാൽ അയാൾ ദ്രാവിഡ വിഘടനവാദ സിദ്ധാന്തം ഉപയോഗിച്ച് ആളുകളെ തൻ്റെ പാർട്ടിയിലേക്ക് ആകർഷിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ഈ പുതിയ വിഭജന സിദ്ധാന്തത്തിലൂടെ ആളുകളെ ആകർഷിക്കുന്നതിലും അധികാരത്തിലെത്തുന്നതിലും വിജയിക്കുക തന്നെ ചെയ്തു. തമിഴ് ദേശീയവാദികളുടെ കാര്യവും ഇതുതന്നെയാണ്. ജയലളിത, കരുണാനിധി തുടങ്ങിയ ശക്തരായ നേതാക്കളും ഡി എം കെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കുന്നവരെ അധികാരത്തിലെത്താൻ കഴിയില്ല എന്നതിനാൽ ദ്രാവിഡ പാർട്ടികളിൽ നിന്ന് ആളുകളെ ആകർഷിക്കാൻ തമിഴ് ദേശീയവാദികൾ ഉപയോഗിക്കുന്നതും ഇതേ തന്ത്രമാണ്. ഈ തമിഴ് ദേശീയത രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കുന്ന അജണ്ടയുടെ ഒരു എപ്പിസോഡ് മാത്രമാണ്. അത് തമിഴരുടെ ക്ഷേമത്തിന് സാധ്യതയുള്ള ഒരു പ്രത്യേക ശാസ്ത്രമല്ല. ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആളുകളെ ഒരിക്കലും പരാജയപ്പെടുത്താനോ ഭരിക്കാനോ ആർക്കും കഴിയില്ല. ഒരാൾ അതിന് തുനിഞ്ഞാൽ ആ ഐക്യത്തിൻ്റെ ക്രോധം അവൻ അനുഭവിക്കേണ്ടി വരും. അതിനാൽ അവരെ വിഭജിച്ച് ഭരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം എല്ലാ കാലത്തും ഫലം തരും. മനുഷ്യൻ്റെ മേൽ മികച്ച നിയന്ത്രണത്തിനുള്ള തെളിയിക്കപ്പെട്ട മാർഗമാണിത്. പണ്ട് എല്ലാ ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട്. ഈ തമിഴ് വിഘടനവാദികളും വ്യത്യസ്തരല്ല. അതിനാൽ അധികാരത്തിലെത്താൻ തമിഴ് ദേശീയവാദികൾ ഈ നയം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ തമിഴ് ദേശീയവാദികൾ തങ്ങളുടെ ആരാധനാപാത്രങ്ങളായും നേതാക്കളായും അവതരിപ്പിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. LTTEയുടെ നേതാവും ശ്രീലങ്കയിൽ 18 നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് കാരണക്കാരനുമായ ശ്രീ വേലുപ്പിള്ള പ്രഭാകരനെ തങ്ങളുടെ ആരാധനാപാത്രവും ദേശീയ നേതാവുമായി അവർ അവതരിപ്പിക്കുന്നു. ശ്രീ എന്ന് ചേർത്ത് വിളിക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നല്ല അർത്ഥം. മരിച്ച ഒരാളോട് അനാദരവ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്ര തന്നെ. ഇയാൾ തികഞ്ഞ തീവ്രവാദിയാണ്. വളരെ മോശം വ്യക്തിത്വവും മാതൃകയുമാണ്. ലങ്കൻ യുദ്ധം നടക്കുമ്പോൾ തമിഴ് ജനത പലായനം ചെയ്യുകയും മരിക്കുകയും ചെയ്തപ്പോൾ അയാൾ തൻ്റെ കുടുംബത്തെ മതിയായ ആഡംബരത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു. ലങ്കൻ സൈന്യം ഇയാളുടെ വീട് പിടിച്ചടക്കിയപ്പോൾ ശ്രീലങ്കയിലെ തമിഴർക്ക് അക്കാലത്ത് സ്വപ്നം മാത്രമായിരുന്ന എല്ലാ ആഡംബരങ്ങളും അവർ കണ്ടെത്തി. TVക്കുള്ള സാറ്റലൈറ്റ് ഡിഷ്, വൈദ്യുതിക്കായുള്ള സൗണ്ട് പ്രൂഫ് പവർ ജനറേറ്റർ, AC, ഫ്രിഡ്ജ്, വീടിനുള്ള എല്ലാ ആഡംബരങ്ങളും അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ ഹോം ഇലക്ട്രോണിക്സുകളെ ആഡംബരമായി വിളിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കാം. 2000 ബോംബുകളിൽ നിന്നും വെടിയുണ്ടകളിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടാൻ സ്വന്തം വീട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾക്ക് അതെ, ഇത് ആഡംബരം തന്നെയാണ്. ലോകമെമ്പാടുമുള്ള തമിഴ് പ്രവാസികളിൽ നിന്നും യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നും ഈ മനുഷ്യൻ പണം വാങ്ങി അത് തൻ്റെ ആഡംബരത്തിന്, അവൻ്റെ കുടുംബത്തിൻ്റെ ആഡംബരത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. അടുത്ത കാര്യം സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തിന് ഉപയോഗിക്കുക എന്നതാണ്. വിലക്കുറഞ്ഞ വൃത്തികെട്ട ഭീരുവിന് മാത്രമേ യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കാൻ കഴിയൂ. തീർച്ചയായും സ്ത്രീകൾക്കും യുദ്ധം ചെയ്യാൻ കഴിയും. ഝാൻസി റാണി ലക്ഷ്മിബായ്, വേലുനാച്ചിയാർ തുടങ്ങിയ മഹത്തായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പുരുഷന്മാരോടൊപ്പം പോരാടാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ധീരവനിതകൾ സേനയിൽ ചേർന്ന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോരാടിയത്. അവരെ ആരും നിർബന്ധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. സ്കൂളുകളിൽ പോവുകയും വീടിന് പുറത്ത് കളിക്കുകയും പലചരക്ക് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന നിരപരാധികളായ പെൺകുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ അനുവാദവും ആഗ്രഹവും ഇല്ലാതെ തട്ടിക്കൊണ്ടുപോയി യുദ്ധപരിശീലനത്തിനായി ക്രൂരമായി നിർബന്ധിക്കുകയും വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ നിരപരാധികളുടെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ചു കൊന്നു. ഏത് തരത്തിലുള്ള നേതാവിന് അത് ചെയ്യാൻ കഴിയും? ക്രോധവും പ്രതികാരവും നിറഞ്ഞ ഒരു വൃത്തികെട്ട മനസ്സുള്ള മനുഷ്യന് മാത്രമേ ഈ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തിന് ഉപയോഗിക്കാൻ കഴിയും. അവരെ മനുഷ്യബോംബായി അയക്കാൻ കഴിയും. ലോകമെമ്പാടുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതാക്കളിൽ നിന്നും ഇയാൾ മാത്രം എങ്ങനെ വ്യത്യസ്തനാകുന്നു, നായകനാകുന്നു? അടുത്ത വലിയ കാര്യം, ശ്രീലങ്കയിലെ തമിഴ് ജനതയുടെ വിമോചനത്തിനായി പോരാടിയ ഒരേ ഒരു സംഘടന LTTE മാത്രമല്ല. തമിഴരുടെ വിമോചനത്തിനായി പോരാടിയ നിരവധി സംഘടനകളുണ്ട്. അവർ പലരും ആയുധമേന്തിയ പോരാട്ടത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ക്രൂരവും ഭീകരവുമായ പ്രവൃത്തികളും രീതികളും കൊണ്ട് മാത്രമാണ് പ്രഭാകരന് തനിച്ചൊരു അടയാളം ലഭിച്ചത്. പ്രഭാകരൻ അക്രമാസക്തമായി ഈ രീതികൾ ഉപയോഗിച്ചതിനാൽ മറ്റ് മിക്ക സംഘടനകളും പ്രഭാകരിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായവും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. അയാളുടെ സംഘടനയിൽ നിന്ന് പോലും പലരും പുറത്തുപോയി. മറ്റ് സംഘങ്ങളിലെ ചിലർ പ്രഭാകരനെ കൊല്ലാൻ പോലും ശ്രമിച്ചു. കാരണം അയാൾ സ്വയം തമിഴ് ജനതയ്ക്ക് ഭീഷണിയാകുകയായിരുന്നു. ഈ സംഘടനകളിലെ പല നേതാക്കളെയും അംഗങ്ങളെയും പ്രഭാകരൻ വധിച്ചു. തമിഴർക്ക് വേണ്ടി പോരാടിയ ഏക നേതാവായി പ്രഭാകരനെ ചിത്രീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ അജണ്ടയും ചരിത്രത്തെ വ്യാജമാക്കാനുള്ള ശ്രമവുമാണ്. LTTEയുടെയും പ്രഭാകരൻ്റെയും പ്രവർത്തനങ്ങൾ വളരെ അക്രമാസക്തവും ക്രൂരവും രക്തരൂക്ഷിതവുമാണെന്ന് നന്നായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ അവസാന സമയത്ത് LTTEയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ആരോപിച്ച് തമിഴ് പൗരന്മാരെ കൊല്ലാൻ പോലും അയാൾ ഉത്തരവിട്ടു.
അയാൾ ഒരു തീവ്രവാദിയാണ്. അയാളുടെ സംഘടന ഒരു തീവ്രവാദ സംഘടനയാണ്. LTTE അക്കാലത്തെ ലോകത്തിലെ എല്ലാ തീവ്രവാദ സംഘടനകളെക്കാളും ഏറ്റവും കൂടുതൽ അപകടകാരികൾ എന്ന് 2008 FBI തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ പോലും അവരെ അപകടകരമായ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാണമില്ലാതെ തമിഴ് ദേശീയവാദികൾ അവകാശപ്പെടുന്നത് ഈ തീവ്രവാദിയാണ് തങ്ങളുടെ നേതാവും ആരാധനാപാത്രവും മാതൃകയും എന്നാണ്. അത്യാഗ്രഹത്തിനും പ്രതികാരത്തിനും സ്വന്തം ജനതയെ കൊലയ്ക്കു കൊടുത്ത് കൊന്നൊടുക്കിയ ഭീകരനാണ് അവരുടെ നേതാവ്. അങ്ങനെയുള്ള ഒരു തമിഴ് ദേശീയവാദികളുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ആയിരക്കണക്കിന് ആളുകളെയും നിരവധി ലോക നേതാക്കളെയും കൊന്നൊടുക്കിയ പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് കാരണമായ ഒരു തീവ്രവാദിയുടെ പ്രത്യയശാസ്ത്രത്തിന് അവർ പിന്തുടരുകയും ചെയ്യുന്നു. ഈ തമിഴ് ദേശീയവാദികൾ നിങ്ങളുടെ ജനാധിപത്യത്തിന് ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു, പ്രതീക്ഷിക്കാനാവുന്നു? അത്തരം തീവ്രവാദികളെ പിന്തുടരുന്ന ഏതൊരു പ്രസ്ഥാനവും ഏറ്റവും വൃത്തികെട്ട പ്രസ്ഥാനമായിരിക്കും. അത് നിരോധിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമായിരിക്കും. വൃത്തികെട്ടവരും ദുഷിച്ച് ചിന്താഗതിയുമായുള്ള ആളുകൾക്ക് മാത്രമേ തീവ്രവാദിയെ പിന്തുടരാൻ കഴിയൂ. അങ്ങനെയാണ് തമിഴ് ദേശീയ പ്രസ്ഥാനങ്ങളും വൃത്തികെട്ടതും ഭയപ്പെടുത്തതുമായി മാറുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരൻ അജ്മൽ കസബ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി നിരവധി ആളുകളെ കൊന്നതുപോലെ ഈ LTTE തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ മറ്റ് നിരപരാധികളായ തമിഴ് ജനതയ്ക്കൊപ്പം കൊന്നു. എങ്ങനെയാണ് ഈ LTTEക്കാർ ഈ വൃത്തികെട്ട തമിഴ് ദേശീയവാദികൾക്ക് ഹീറോ ആകുന്നത്? നിരപരാധികളായ ഇന്ത്യക്കാരെയും ഒരു ഇന്ത്യൻ നേതാവിനെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഈ ഭീകരരെ തമിഴ് ദേശീയവാദികൾ എങ്ങനെ ആഘോഷിക്കുന്നു? തമിഴ്നാട് സംസ്ഥാനം ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഒരു പ്രത്യേക രാജ്യമായി മാറണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതിൽ പോലും അതിശയിക്കാനില്ല. കാരണം തനിക്കും അവൻ്റെ പിതാക്കന്മാർക്കും ഭക്ഷണവും ജീവിതവും നൽകിയ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിച്ച ഒരു തീവ്രവാദിയിൽ നിന്നാണ് ഈ ആളുകൾ പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദികളെയും അൽഖ്വയ്ദയെയും പിന്തുണയ്ക്കുന്നവരോട് പെരുമാറുന്നത് പോലെ തന്നെ ഇവന്മാരോടും നമ്മൾ പെരുമാറണം. കാരണം ഇവരും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരാണ്. അതിനാൽ ഈ വൃത്തികെട്ട തമിഴ് ദേശീയവാദികൾ ഇന്ന് വരെയുള്ളതിൽ വെച്ച് ലോകത്തിൽ ഏറ്റവും അപകടകരമായ തീവ്രവാദ ഗ്രൂപ്പായ LTTEയിൽ നിന്നും അൽഖ്വയ്ദ പോലെയുള്ള മറ്റ് തീവ്രവാദ സംഘടനകളിൽ നിന്നും വ്യത്യസ്തമല്ല. ഒരേ ഒരു കാര്യം, ഈ ആളുകൾ ആയുധമെടുത്തില്ല, അക്രമാസക്തമായി പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സിദ്ധാന്തവും പ്രത്യയശാസ്ത്രവും ഒന്നുതന്നെയാണ്. ഈ തമിഴ് ദേശീയതയെ പിന്തുണയ്ക്കുന്ന ആരും ബിൻലാഡനെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും അവരുടെ നേതാക്കളെയും പിന്തുണയ്ക്കുന്നവരിൽ നിന്നും വ്യത്യസ്തരല്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തമിഴ് ദേശീയവാദികളും തീവ്രവാദവും തമ്മിലുള്ള പരസ്പര ബന്ധം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. ഇതുവരെ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.